കോവിഡ് മൂന്നാം തരംഗം ഉണ്ടാകും എന്ന ഭീതിയിലാണ് ഇപ്പോൾ നമ്മൾ. ആരോഗ്യ വിദഗ്ധർ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഒക്ടോബറോടെ ഒരുപക്ഷേ മൂന്നാം തരംഗം ഉണ്ടായേക്കാം എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും മൂന്നാം തരംഗം ഉണ്ടായാലും ഇല്ല എങ്കിൽ പോലും നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് നമ്മുടെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ജാഗ്രതയും പ്രതിരോധവും കൈക്കൊള്ളേണ്ടത് എന്ന കാര്യത്തിൽ ഡോക്ടർമാർക്കും ആരോഗ്യ വിദഗ്ധർക്കും എന്തൊക്കെയാണ് പറയാനുള്ളത്. മൂന്നാം തരംഗം വരാനുള്ള സാധ്യത മുന്നിൽ നിൽക്കെ അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണ് എന്നുള്ളതാണ് ഈ ആഴ്ച നേർക്കണ്ണ് അന്വേഷിക്കുന്നത്. കൊറോണ വൈറസ് അണുബാധ വീണ്ടും ഉയരുമെന്നും ചെറുതാണെങ്കിലും ഒക്ടോബറോടെ കേസുകൾ ഉയർന്ന് ഒരു പുതിയ തരംഗത്തിന് സാധ്യതയുണ്ടെന്നുമാണ് പ്രവചനം. രാജ്യത്ത് രണ്ടാം തരംഗം രൂക്ഷമാകുമെന്ന് കൃത്യമായി പ്രവചിച്ച ഹൈദരാബാദിലെയും കാൺപൂരിലെയും IITകളിലെ മധുകുമലി വിദ്യാസാഗർ, മണീന്ദ്ര അഗർവാൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിലേതാണ് റിപ്പോർട്ട്. കേരളവും മഹാരാഷ്ട്രയും പോലുള്ള ഉയർന്ന കോവിഡ് നിരക്കുള്ള സംസ്ഥാനങ്ങൾ ഈ ഗ്രാഫ് ഉയർത്തിയേക്കാം എന്നാണ് ഗവേഷകരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാം തരംഗം ആരംഭിച്ച് 5 മാസത്തിന് ശേഷം ഇന്ത്യയിലെ പ്രതിദിന അണുബാധകൾ പ്രതിദിനം 40,000 ആയി. കഴിഞ്ഞ ഏതാനും ദിവസമായി പുതിയ കേസുകളിൽ പകുതിയും തെക്കൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇത് അടുത്ത ഹോട്ട്സ്പോട്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡിന് ഒരു മൂന്നാം തരംഗം ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ എന്ത് ജാഗ്രതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഏതായാലും ആരോഗ്യ വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഇത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യകാലം തൊട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളാണ്. മാസ്ക് കൃത്യമായി ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ കൈശുചിത്വം, വ്യക്തിശുചിത്വവും കൈശുചിത്വവും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, അനാവശ്യമായി കൂട്ടം കൂടുന്നതും അനാവശ്യമായി ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതും ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായി നമ്മൾ പാലിച്ചു പോകേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും വീട്ടിൽ രോഗികളായിട്ടുള്ള ആൾക്കാരോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആയിട്ടുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ അവരുമായി അകലം പാലിക്കുക. അവർക്ക് അസുഖം വന്നാൽ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവിടെ കൃത്യമായി അവർക്കായിട്ടൊരു മുറിയും ബാത്റൂം ഷെയർ ചെയ്യാത്ത രീതിയിൽ നിർത്താൻ പറ്റിയാൽ അങ്ങനെയും അവരെ നമ്മൾ സംരക്ഷിക്കുക. വാക്സിൻ 2 എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാനും ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിലും അപ്പോഴും ഈ SMS പ്രതിരോധം വാക്സിൻ എടുത്ത ആൾക്കാരും പാലിക്കുക. കാരണം വാക്സിൻ എടുത്തവർക്കും ചെറിയ രീതിയിൽ കോവിഡ് വരുന്നതായി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്നും ബാക്കിയുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അവരും ഈ SMS പ്രതിരോധം പാലിക്കുക. കോവിഡ് രോഗാണു അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് പഴയപടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത് സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അങ്ങനെ തന്നെ ആശിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. പല രാജ്യങ്ങളിലും ഇത് പോയിട്ട് വീണ്ടും വരുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ വേണം. പക്ഷേ ഈ വാക്സിൻ എടുത്തില്ലെങ്കിൽ പോലും സാമൂഹിക അകലവും മാസ്ക് കൃത്യമായി ധരിച്ച് കൈശുചിത്വവും പാലിച്ചാൽ അസുഖം വരാതെ ഇരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തന്നെ പോയ വർഷം അറിഞ്ഞ കാര്യമാണ്. വാക്സിനും കൂടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. 4 പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് അടുത്ത തരംഗം ചെറുതായിരിക്കാം. എന്നാൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ത്വരിതപ്പെടുത്തേണ്ടതുണ്ടെന്നും പുതിയ വകഭേദങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകമെമ്പാടും വീണ്ടും ആശങ്കയുയർത്തുന്ന ഡെൽറ്റ വകഭേദം കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയിലും ആദ്യമായി തിരിച്ചറിഞ്ഞു. എന്നാൽ രോഗവ്യാപനം കുറഞ്ഞതോടെ ആളുകൾ ഒത്തുചേരുന്നതും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളടക്കം തുറക്കുകയും ചെയ്തതോടെ നിയന്ത്രണങ്ങൾ കൈവിട്ടുപോയത് വിദഗ്ധരെ പോലും ആശങ്കപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെ കൺസേൺ ഇപ്പം 3rd wave ഉണ്ടാവുമോ, അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, അതിനെ നമുക്ക് അതിനായിട്ടുള്ള പ്രിപ്പയർനെസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം 2nd wave നമുക്ക് ഒരുവിധം അധികം കേസ് ലോഡ് ഉണ്ടെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കൂടുതലായാലും നമുക്കൊരുവിധം മാനേജ് ചെയ്യാൻ പറ്റി. ബിക്കോസ് നമ്മളുടെ പ്രിപ്പയർനെസ് ഒന്ന്, അതിൻ്റെ റിസോഴ്സസും ഓക്സിജൻ ഡിമാൻഡ് അനുസരിച്ച് ഓക്സിജൻ പ്രൊവിഷൻ എല്ലാം ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റി, മാൻ പവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം നമുക്ക് പേഷ്യൻസ് ആരും വീട്ടിൽ ബെഡ് കിട്ടാതെ ഉള്ള ഒരു പൊസിഷനൊന്നും എത്താതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും ഒരു
സീറോ ലെവലിൽ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്കൊരു പ്ലാറ്റു ആയി എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം എക്സ്പെക്റ്റഡ് ആണ്, ഓണം കഴിയുമ്പോൾ ഒരു അടുത്ത പീക്ക് ഉണ്ടാവുമോ. അപ്പം അതിൻ്റെ ഏർലി ആയിട്ടുള്ള ഇത് നമ്പേഴ്സ് നമ്മളിപ്പോൾ കാണാൻ തുടങ്ങി. ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, പിന്നെ നമ്പർ ഓഫ് പോസിറ്റീവ് കേസസ് ഓൾ ടുഗെദർ, പിന്നെ അതനുസരിച്ച് നമ്മളുടെ ഇൻ പേഷ്യൻ്റ് ലോഡ്. പ്രൈവറ്റ് ഹോസ്പിറ്റലായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇൻ പേഷ്യൻ്റ് നമ്പേഴ്സ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് പതുക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള പ്ലാൻ എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ആസ് എ മെഡിക്കൽ പേഴ്സണൽ പറയാനുള്ളത്, ഇപ്പം ഐ തിങ്ക് പേഷ്യൻസ് കൂടെ നമ്മളുടെ കൂടെ കോഓപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ഈ വേവ് നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് അധികം ഡെത്തോ അധികം ഹോസ്പിറ്റലൈസേഷനോ വരാതെ നമുക്കിത് ഒരുവിധം നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ചെയ്യേണ്ടത് പേഷ്യൻ്റിന് അവയർനെസ്, നമുക്ക് ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായിട്ട് നമ്മൾ പല രീതിയിലും എടുത്തു പറയുന്നത് ഈ കോവിഡ് ആർക്കൊക്കെ സിവിയറായിട്ട് വരാം, പിന്നെ എപ്പോഴും ആ കോവിഡ് മൈൽഡ് എന്ന് മോഡറേറ്റ് ആ സിവിയർ കാറ്റഗറിയിലോട്ട് പോകുന്നു, അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്, ഇത് പല രീതിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻസൊക്കെ അഥവാ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിലും വേറെ ഗവൺമെൻറ് സെൻറ്ററിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ എടുത്തു പറയുന്നത് വാർണിംഗ് സൈൻസ്, അതായത് വീട്ടിൽ ചെന്നാലും അതായത് ഡയഗ്നോസ് ചെയ്ത് വീട്ടിൽ തന്നെ ഹോം ഐസൊലേഷനിൽ ഇരിക്കുവാണെങ്കിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം പ്രായമുള്ളവർ ടയർഡ്നെസ് തന്നെ ഒരു സിംപ്റ്റംസാണ്, ഡേഞ്ചർ വാർണിംഗ് സൈൻ, അതായത് ഓക്സിജൻ കുറയുമ്പോൾ ടയർഡ്നെസ് വരാം. ഓക്സിജൻ പൾസ് ഓക്സിമീറ്റർ വീട്ടിൽ നിന്ന് നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റാണ്. പൾസ് ഓക്സിമീറ്റർ നല്ല ഒരു വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് അത് രാവിലെ വൈകിട്ട് നോക്കണം. ഇച്ചിരി നടന്നിട്ട് വന്ന് ഓക്സിജൻ കുറയുന്നോ നോക്കണം, അത് വളരെ വളരെ പ്രധാനം. അപ്പോൾ നമ്മൾ എടുത്തു പറയുന്ന 6-മിനിറ്റ് വാക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ 6-മിനിറ്റ് വാക്ക് പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ എക്സേർഷൻ, റെസ്റ്റിലായിരിക്കുമ്പോൾ ഓക്സിജൻ നോർമൽ ആയിരിക്കാം, ഇച്ചിരി നടന്നിട്ട് വരുമ്പോൾ ഒരു ടോയ്ലറ്റ് പോയിട്ട് വരുമ്പോഴോ ഓക്സിജൻ 97-94 അങ്ങനെ കുറയുവാണെങ്കിലും അത് ന്യൂമോണിയ, ഏർലി ന്യൂമോണിയ ആയിട്ട് കരുതി ഉടൻ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യണം. ആദ്യ തരംഗത്തിൽ ഇന്ത്യയിൽ കർശന നിയന്ത്രണങ്ങൾ പാലിക്കപ്പെട്ടപ്പോൾ രോഗവ്യാപനം തടയാനായി. എന്നാൽ നിയന്ത്രണങ്ങൾ നീക്കിയതോടെ പ്രാദേശിക യാത്രകൾ വേഗത്തിൽ പുനരാരംഭിക്കുകയും ഉത്സവങ്ങളും ആഘോഷങ്ങളും നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടാതെ സംഘടിപ്പിക്കുകയും ചെയ്തതോടെ മാർച്ചിൽ വിനാശകരമായ രണ്ടാമത്തെ തരംഗത്തിന് കാരണമായി എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. വകഭേദം സംഭവിച്ച പുതിയ കോവിഡ് വൈറസ് വിയറ്റ്നാമിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഈ വൈറസ് വായുവിലൂടെ പോലും പകരുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇന്ത്യയിൽ മൂന്നാം തരംഗത്തിന് സാധ്യത ഉണ്ടായാൽ കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാകുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകില്ല എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. ഇന്ത്യ ഒട്ടാകെ പല സംസ്ഥാനങ്ങളിലും കേസുകൾ വീണ്ടും കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം തരംഗം വരുന്നുണ്ടോ, അതിൻ്റെ തുടക്കമാണോ, അത് വരാനുള്ള സാധ്യത എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു മൂന്നാം തരംഗത്തിനുള്ളിൽ നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം 10,000 കേസുകൾ രണ്ടാം തരംഗം കഴിഞ്ഞ് കുറഞ്ഞു വന്ന ശേഷം പിന്നെ 20,000 ഇപ്പം 30,000 നിൽക്കുന്നു. അപ്പോൾ കേരള ഓൾറെഡി ഒരു മൂന്നാം തരംഗത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. പക്ഷേ കേസുകൾ കൂടുതലാണെങ്കിലും സങ്കീർണമായിട്ടുള്ള അസുഖമുള്ളവരും ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ടവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസമാകുമ്പോഴത്തേക്കും മറ്റൊരു മൂന്നാം തരംഗത്തിലേക്ക് നമ്മൾ കടക്കും എന്നാണ് ഒരുപാട് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ഒരു വീണ്ടും ഒരു തരംഗം വരാനുള്ളൊരു സാധ്യതയെ. രോഗാണുബാധ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെല്ലാം ഇടവേളകളിൽ ശക്തമാകുന്നതാണ് കാലാകാലങ്ങളായി കണ്ടുവരുന്നത്. ഇൻഫ്ലുവൻസ രോഗം പാശ്ചാത്യ രാജ്യങ്ങളിൽ മഞ്ഞുകാലത്താണ് വരുന്നതെങ്കിൽ ഇന്ത്യയിൽ ഇത് തണുപ്പുകാലത്തും മഴക്കാലത്തിന് ശേഷമുള്ള രണ്ട് സമയങ്ങളിൽ അധികരിച്ചു കാണുന്നു. ഇത്തരത്തിൽ ഇടയ്ക്കിടെ കൂടിയും പിന്നീട് കുറഞ്ഞു വരുന്ന രോഗാവസ്ഥയാണ് നമ്മൾ തരംഗം എന്ന് പറയുന്നത്. COVID-19 ഒന്നാം തരംഗത്തിന് ശേഷം രോഗതീവ്രത കുറഞ്ഞപ്പോൾ പലർക്കും രണ്ടാം തരംഗത്തെക്കുറിച്ച് ചിന്ത പോലും ഉണ്ടായില്ല എന്നതാണ് സത്യം. എല്ലാം പഴയതുപോലെയായി എന്ന് കരുതിയാണ് നമ്മൾ പുറത്തേക്കിറങ്ങിയത്. അതിൻ്റെ തിക്തഫലമാണ് കഠിനമായ രണ്ടാം തരംഗം. മൂന്നാം തരംഗത്തിലേക്ക് കരുതലോടെ ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അവിടെ തന്നെയാണ്. ഇന്ത്യയിൽ കോവിഡിൻ്റെ മൂന്നാം തരംഗത്തെക്കുറിച്ച് സജീവ ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലാത്ത ഈ ഘട്ടത്തിൽ അതേക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം.
നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോവിഡിൻ്റെ മൂന്നാം തരംഗം എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അതായത് നമുക്കിപ്പോൾ സെക്കൻഡ് വേവ് വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മാസ്കിങ് സാനിറ്റേഷൻ, നമ്മൾ തന്നെ സെൽഫ് ഐസൊലേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും നമ്മൾ അത് തന്നെ പാലിക്കുക. ഇപ്പം നമുക്ക് എന്താണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇമ്മ്യൂണൈസ്ഡ് ആണ്, വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. അതുമാത്രമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിലൊരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ തേർഡ് വേവ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഈ സ്ട്രെയിൻ അല്ലാതെ പുതിയൊരു സ്ട്രെയിൻ വരുമ്പോഴത്തേക്കും അത് ഒരു തേർഡ് പീക്ക് ആകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതേസമയം ഇങ്ങനെ പോവുകയാണെങ്കിൽ മേ ബി നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് പോവുകയാണ്, നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓവർ ക്രൗഡിലോട്ട് പോകുന്നില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കൂടെ ഈ ഒരു സിനാരിയിൽ നിന്ന് തള്ളി നിൽക്കാൻ കഴിയുന്നതായിരിക്കും. നമുക്കിപ്പോൾ വാർ റൂമിലെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഡി പി എം എസ് സിയുടെ അണ്ടറിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലും കോർപ്പറേഷൻ തലങ്ങളിലും ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് മാക്സിമം നമ്പർ ഓഫ് പീപ്പിളെ റീച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആംബുലൻസ് ഫെസിലിറ്റി ആണെങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ചെറിയ ഈ പഞ്ചായത്ത് തലങ്ങളിലായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. രോഗതീവ്രത കുറഞ്ഞാലും വൈറസ് പൂർണ്ണമായി നശിക്കണമെന്നില്ല. ജനിതകമാറ്റം വന്നും വരാതെയും അവ ഇവിടെ തന്നെ തുടരും. ഇപ്പോൾ രോഗകാരണമായ അതേ വൈറസുകളിൽ നിന്ന് തന്നെയാണ് വീണ്ടും രോഗബാധ ഉണ്ടാകുന്നതെങ്കിൽ മൂന്നാം തരംഗം അത്ര ശക്തമാവുകയില്ല. എന്നാൽ ശക്തി കൂടിയ വ്യാപനം പെട്ടെന്ന് നടക്കുന്ന തരത്തിലുള്ള വൈറസ് വകഭേദം ഉണ്ടാവുകയാണെങ്കിൽ രോഗതീവ്രതയും മരണനിരക്കും കൂടിയ മൂന്നാം തരംഗമായിരിക്കും ഉണ്ടാവുക. അത് തടയാനായാൽ ചിലപ്പോൾ ഇനിയുള്ള തരംഗങ്ങളെ നിയന്ത്രിക്കാനും ആയേക്കും. എന്നിരുന്നാലും ചിക്കുൻഗുനിയയും ഡെങ്കിപ്പനിയും പോലെ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് വരികയും പോവുകയും ചെയ്യുന്ന സീസണൽ രോഗമായി കോവിഡ് ഇനി നമ്മുടെ ജീവിതത്തിലുടനീളം തുടരാം. അപ്പോഴും രോഗതീവ്രത ഇതേപടി തന്നെ ആകുമെന്നതിനാൽ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ നടപടികൾ കൈക്കൊണ്ടേ പറ്റൂ. ഏത് പകർച്ചവ്യാധിയെയും നിയന്ത്രിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. രോഗം തിരിച്ചറിഞ്ഞാൽ രോഗിയെ എത്രയും വേഗം മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാത്ത ഇടത്തേക്ക് മാറ്റുക. രോഗം മാറി അയാൾ പുറത്തു വരുന്നതിനൊപ്പം മറ്റുള്ളവരിലേക്ക് വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോവിഡും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരിടേണ്ടത്. മാസ്ക് ഉപയോഗവും സോപ്പിട്ട് കൈകഴുകലും സാമൂഹിക അകലം പാലിക്കലും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. എത്രകാലം ഈ രോഗം നിലനിൽക്കുമെന്നോ വ്യാപനം കുറഞ്ഞ ശേഷം വീണ്ടും വരില്ല എന്നോ ഉറപ്പ് പറയാറായിട്ടില്ല. ആരോഗ്യവകുപ്പും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. വ്യക്തി ശുചിത്വം പാലിക്കുക, കുടുംബത്തെ സംരക്ഷിക്കുക, സ്വമേധയാ വാക്സിൻ സ്വീകരിക്കുക എന്നീ മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയേണ്ടതുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും കരുതൽ വേണം. വാക്സിൻ എടുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം വരുന്നതുവരെ രോഗപ്രതിരോധ ശക്തി ഉറപ്പാക്കുന്ന സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കണം. തിരക്കുള്ള ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയേ ചെയ്യരുത്. പുറത്തുപോയി ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ വീട്ടിലും മാസ്ക് ധരിക്കണം. കുട്ടികളുമായി ഇടപെടുമ്പോൾ നിങ്ങളും കുട്ടിയും വ്യക്തി ശുചിത്വം പാലിച്ചേ പറ്റൂ. ഇന്ത്യയിലും കേരളത്തിലും കോവിഡിന്റെ ഒരു മൂന്നാം തരംഗം വരുമോ അല്ലെങ്കിൽ എപ്പോ വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ എപ്പോ വരും എന്നുള്ളത് രീതിയിൽ കൃത്യമായിട്ട് നിർവചിക്കാൻ പ്രയാസമാണ്. കാരണം കോവിഡ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവചിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒന്നാം വൈറസിന്റെ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ ഇതിന്റെ പ്രതിരോധ ശേഷി എത്രമാത്രം ആൾക്കാർക്കുണ്ട്, ആൾക്കാർ തമ്മിലുള്ള ഒരു ഇടപഴകൽ എങ്ങനെ, പിന്നെ പരിസ്ഥിതിയിലുള്ള മറ്റു കാര്യങ്ങൾ. പരിസ്ഥിതി എന്ന് പറയുമ്പം കാലാവസ്ഥ അങ്ങനെ മാത്രമല്ല, മറ്റ് പരിസ്ഥിതിയിൽ വരുന്ന ആൾക്കാരുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, ഈ പിന്നെ വാക്സിൻ എത്രമാത്രം ആൾക്കാർ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ആശ്രയിച്ച് മാത്രമാണ് നമുക്ക് ഒരു പ്രവചനം നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ നിലയിൽ പല പ്രവചനങ്ങളിലും വളരെ പരിമിതമായ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ന് വരും, എത്രത്തോളം വരും എന്നുള്ളത് പറയാൻ പ്രയാസമാണ്. ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉറപ്പാക്കുകയാണ് ഏത് തരംഗത്തെയും നേരിടുന്നതിന് ആദ്യം വേണ്ടത്. എങ്കിൽ മാത്രമേ കേസുകളുടെ എണ്ണം നമുക്ക് നിയന്ത്രിച്ചു നിർത്താനാകൂ. പരമാവധി ആളുകളെ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുപ്പിക്കുക എന്നതാണ് സർക്കാർ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യം. എങ്കിൽ മാത്രമേ ശക്തമായ മൂന്നാം തരംഗത്തെ നമുക്ക് പ്രായോഗികമായി തടയാനാകൂ. രോഗതീവ്രത കൂടുന്നതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇടപെടൽ ഉണ്ടാകണം. ഇതിനായി നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കണം. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ നിയന്ത്രിക്കാൻ പോലീസും അധികാരികളും വളരെ ശ്രദ്ധിക്കണം. കുട്ടികളിൽ രോഗബാധ ഉണ്ടായ കേസുകൾ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ധാരാളമുണ്ട്. എന്നാൽ ആശുപത്രിയിലെത്തുന്നതും ICU പ്രവേശിക്കുന്നതും അടക്കമുള്ള തീവ്ര രോഗാവസ്ഥ കുട്ടികളിൽ വളരെ കുറവാണ്. കോവിഡിന്റെ തീവ്രഘട്ടത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ കുട്ടികൾ രോഗമുക്തരാകുന്നതാണ് കാരണം. മൂന്നാം തരംഗം എത്തുമ്പോഴേക്കും മുതിർന്നവരിലെ വാക്സിനേഷൻ ഏതാണ്ട് പകുതിയെങ്കിലും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ രോഗതീവ്രത പ്രതീക്ഷിക്കാവുന്ന കേസുകളുടെ എണ്ണവും കുറയും. അപ്പോഴും പക്ഷേ കുട്ടികൾ രോഗബാധിതരാകുന്നതിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല. അതുകൊണ്ടാണ് കുട്ടികളെ അടുത്ത തരംഗം കൂടുതൽ
ബാധിക്കുമെന്ന തരത്തിൽ കണക്കുകൂട്ടലുകൾ വരുന്നത്. ഇതിൽ വലിയ രീതിയിൽ സത്യമുണ്ട് എന്ന് പറയാനാവില്ല. അമേരിക്കയിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നതിൽ തടസ്സമില്ല. യൂറോപ്പിലും വാക്സിൻ എടുക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 12 ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് 18 വയസ്സാണ്. വാക്സിന്റെ ക്ഷാമം ഒരു കാരണമാണെങ്കിലും കുട്ടികളിൽ കോവിഡ് കേസുകൾ ഗുരുതരമാകുന്നില്ല എന്നതുകൂടി കണക്കിലെടുത്താണ് പ്രായപരിധി 18 ആയി ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യത്തെ വേവും രണ്ടാമത്തെ വേവും കാര്യമായിട്ട് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു 10% താഴെ കുഞ്ഞുങ്ങൾ മാത്രമേ കോവിഡ് മഹാമാരി എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് വന്നാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് 2-3 ദിവസം പനി, ചിലപ്പോൾ ചുമ, അതിനോടനുബന്ധിച്ചുള്ള ഛർദ്ദില്, വയറ്റിളക്കം എന്നിവ കണ്ടേക്കാം. ഇങ്ങനെ വന്നാൽ പോലും 2-3 ദിവസം കൊണ്ട് സാധാരണ കുട്ടികളുടെ ഡോക്ടർ ശിശുരോഗ വിദഗ്ധനെ കാണിച്ച് അസുഖം ഭേദമാവുകയാണ് പതിവ്. അധികം രോഗികളെയൊന്നും നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക, ചികിത്സിക്കേണ്ടി വരിക, വലിയ കോംപ്ലിക്കേഷൻസൊക്കെ പോകുന്നത് നമ്മൾ സാധാരണയായിട്ടൊന്നും കാണാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുന്ന പേടിക്ക് നിന്നാൽ, അഡൾട്ട് വലിയ ആളുകളൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞു, അവരെല്ലാവരും പ്രോപ്പറായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുകൂടാതെ സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ കൈ കഴുകലൊക്കെ സേഫ് ഡിസ്റ്റൻസ് ഒക്കെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ പലപ്പോഴും അവർ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടും അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും മാസ്ക് പ്രോപ്പറായിട്ട് ധരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും അവരെപ്പോഴും നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് വേവ് ഉൾപ്പെടെ നമ്മൾ കുട്ടികളെ കൂടുതൽ എഫക്റ്റ് ചെയ്യും, കൂടുതൽ എഫക്റ്റ് ചെയ്യും ഇപ്പോഴും പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മുടെ കണക്കുകൾ ഉൾപ്പെടെ നമ്മുടെ ബാക്കി പഠനങ്ങളും എല്ലാം കാണിക്കുന്നത് കുട്ടികളിൽ കുറച്ച് കൂടുതൽ പ്രതിരോധശേഷി ഈ വൈറസിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധശേഷി ബെറ്ററാണെന്നും, വൈറസ് വന്നാൽ തന്നെ പെട്ടെന്ന് കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ഇത് പ്രതിരോധശേഷി കാരണം ഒഴിഞ്ഞു പോകുന്നു, അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും കമ്പാരിറ്റീവ്ലി ഒരു അഡൾട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്ത കുഞ്ഞുങ്ങൾ എന്നാൽ ഏത് ഗ്രൂപ്പാച്ചാ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടേ അസുഖമുള്ള രോഗികൾ, പ്രത്യേകിച്ച് കിഡ്നി ഡിസീസ് ഉള്ള കുട്ടികൾ, ലിവർ കരൾ ബാധിതമായിട്ട് അസുഖം ഉള്ളവർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, HIV ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, അതേമാതിരി രക്തജന്യ രോഗങ്ങളുള്ളവർ, ഈ ഗ്രൂപ്പിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ്, അല്ലെങ്കിൽ ജന്മനാ നമ്മൾ കൺസൾട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉള്ള ഗ്രൂപ്പ്, പ്രതിരോധശേഷി കമ്മിയായ കുഞ്ഞുങ്ങൾ, ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ, അവർ കോംപ്ലിക്കേഷൻസൊക്കെ പോകണം, ഡെത്ത് കൂടുതലായിട്ട് ഉണ്ടാവും കണ്ടിട്ടുള്ളത്. വളരെ വേഗം രോഗവ്യാപനം ഉണ്ടാകുന്ന തരത്തിലുള്ള വിയറ്റ്നാം വകഭേദം കൂടുതൽ മാരകമാണെന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള കേസുകളുടെ എണ്ണത്തിലെ വൻ വർധനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന്റെ വ്യാപനവും തീവ്രതയും മരണനിരക്കും സംബന്ധിച്ചൊന്നും ഇപ്പോൾ നമുക്ക് വിലയിരുത്താനാകില്ല. സാർസ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളെല്ലാം തന്നെ വായുവിലൂടെ പകരുന്നതാണ്. സാർസ് കുടുംബത്തിൽപ്പെടുന്ന കൊറോണ വൈറസിന്റെ വിയറ്റ്നാം വകഭേദവും വായുവിലൂടെ തന്നെയാണ് പകരുന്നത്. രോഗതീവ്രത തടയുന്നതിനും മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിനും വാക്സിൻ വളരെ ഫലപ്രദമാണെങ്കിലും അത് 100% അല്ല. രോഗപ്രതിരോധം സംബന്ധിച്ച വാക്സിനുകളുടെ ഫലപ്രാപ്തി 65 മുതൽ 95% വരെ എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും വെറും 5% മാത്രമേ വാക്സിനുകളുടെ ഫലം ശരിയായി ലഭിക്കാതെ വരികയുള്ളൂ. വാക്സിൻ സ്വീകരിച്ചവരിൽ നിന്ന് കോവിഡ് വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് കുറവാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. വീണ്ടും ഈ പറയുന്ന SMS, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാനിറ്റൈസ് ചെയ്യുന്ന പരിപാടിയും മാസ്കിൻ്റെ ഉപയോഗവും വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, എന്തെങ്കിലും സിംറ്റം വരികയാണ്, സിംറ്റമാറ്റിക് ആകുകയാണ്, സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് രോഗമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ ബന്ധുക്കളെയും മറ്റെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ രോഗവാഹിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് അറിഞ്ഞ് നമ്മളെ സ്വയം ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് വാക്സിനേഷന് ശേഷം രോഗബാധ ഉണ്ടാകുന്നു എന്ന് കരുതി വാക്സിനേഷനിൽ നിന്ന് പേടിച്ച് പിന്മാറുന്നത് വിപരീത ഫലമായി ഉണ്ടാക്കൂ. രോഗബാധ മുതൽ രോഗതീവ്രത കൊണ്ടുള്ള മരണം വരെ ഈ പേടി മൂലം പലരും ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പിന്നിലായ സംസ്ഥാനങ്ങളാണ് മരണനിരക്കും മറ്റും കുറച്ച് കാണിക്കുന്നത്. എന്നാൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പുറത്തുവിടുന്ന കണക്കുകളെ നിലവിൽ അവിശ്വസിക്കേണ്ടതില്ല. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇനിയും നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കോവിഡ് പോലെയുള്ള മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഒഴിവാക്കാനും തടയാനുമാകുന്ന തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്താനാകൂ. നിരീക്ഷണ സംവിധാനത്തിലും രോഗവ്യാപനവും തീവ്രതയടക്കമുള്ള കാര്യങ്ങൾ പഠിച്ച് വിലയിരുത്തുന്നതിലും രോഗസാധ്യത മുൻകൂട്ടി കാണുന്നതിനുമൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തുകയും ഇതിനായി പണം ചെലവഴിക്കുകയും വേണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും റഫറൽ ചികിത്സാ സംവിധാനത്തിലും ഇപ്പോൾ നടത്തുന്ന നിക്ഷേപം ഭാവിയിലേക്കും ഗുണം ചെയ്യും. ഇക്കാര്യങ്ങളിൽ സർക്കാരിനോട് ജനങ്ങളും സഹകരിക്കണം. ഇപ്പോഴുള്ള കേസുകൾ കുറഞ്ഞ ശേഷമാകും 3-ആം തരംഗത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ആദ്യ 2 തരംഗങ്ങളിലും ഉണ്ടായതിനേക്കാൾ ദൈനംദിന കേസുകൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തെയാകും 3-ആം തരംഗത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടതായി വരിക.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കേസുകളെക്കാൾ തുടർച്ചയായ വർധന ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ മൂന്നാം തരംഗത്തിന്റെ ലക്ഷണമായി കരുതേണ്ടി വരും. മൂന്നാം തരംഗത്തെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിനേക്കാൾ മൂന്നാം തരംഗത്തെ നേരിടാൻ എങ്ങനെ തയ്യാറാകുന്നു എന്നതാണ് ഏറെ പ്രധാനം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കോവിഡിന്റെ ഒരു മൂന്നാം തരംഗം നമ്മുടെ രാജ്യത്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആരോഗ്യ വിദഗ്ധർക്ക് ആർക്കും തന്നെ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് തന്നെയാണ് ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.